ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ അതിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിപ്പാനുള്ള ദൈവീക ശബ്ദം തിരിച്ചറിയാൻ ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് ഇവണ്ണം നമ്മളെ അവസരം തന്ന് തന്നനുഗ്രഹിച്ചിരിക്കയാൽ മഹാദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഒപ്പം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു എല്ലാവിധ നന്മകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്നേ ദിവസം നിങ്ങളുടെ മേൽ നമ്മുടെ മേൽ ദൈവം ചൊരിയട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ ഇന്നത്തെ ആത്മീക ധ്യാനത്തിനും ചിന്തയ്ക്കുമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർപ്പിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൻ്റെ ഭാഗം വാക്യം ഇങ്ങനെയാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു ദേവാലയത്തിനകത്ത് സക്രിയ പുരോഹിതൻ ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് യോഹന്നാൻ സ്നാവകൻ്റെ അപ്പൻ സക്രിയാവ് ദീർഘനാളുകളായി സക്രിയാവ് എലിസബത്ത് ദമ്പതികൾക്ക് മക്കളില്ലാതെ വയോധികരായിരിക്കുന്നു ഒപ്പം ഒരു ശുശ്രൂഷക്കാരുമാണ് അവരുടെ പ്രാർത്ഥനയായിരുന്നു അവർക്കൊരു തലമുറ ഉണ്ടാകണമെന്ന് വളരെ നാൾ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന പെൻഡിങ്ങിൽ കിടക്കുകയാണ് മറുപടി വന്നിട്ടില്ല എന്തുകൊണ്ടോ മറുപടി താമസിച്ചു അങ്ങനെ ആ മറുപടിയുമായിട്ട് ഗബ്രിയേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് താൻ ശുശ്രൂഷ ചെയ്യുന്ന സക്രിയാവ് ശുശ്രൂഷ ചെയ്യുന്ന ദൈവാലയത്തിലെ ധൂപപീഠത്തിൻ്റെ വലത്ത് ഭാഗത്ത് വന്ന് നിന്ന് പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിൻ്റെ ഭാര്യ ഗർഭിണിയാകും അവനൊരു മകനെ പ്രസവിക്കും അവൻ ഇന്ന പോലെയായിരിക്കും എന്നെല്ലാം വളരെ വ്യക്തമായ നിലവാരത്തിൽ ദൂതു പറയുകയാണ് ഇതെല്ലാം കേട്ട സക്രിയാവനത് വിശ്വസിക്കാൻ പറ്റില്ല അവിശ്വസനീയം കാരണം സ്വാഭാവികമായിട്ടും വേദപുസ്തക ചരിത്രത്തിൽ അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സമയത്ത് നടക്കാത്ത പല കാര്യങ്ങളും പിന്നത്തേതിൽ നടന്നിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ഒരു ഒരാലോചന പറയാം സമയത്ത് നടക്കാത്ത പല കാര്യങ്ങളും നടക്കത്തിൽ നിന്ന് വിചാരിച്ച് മാറ്റിവെച്ച പല കാര്യങ്ങളും വേദപുസ്തകത്തിനകത്ത് അപ്രതീക്ഷിത സമയങ്ങളിൽ നടന്നിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പറയാം നമ്മുടെ സമയം കഴിഞ്ഞെന്ന് തോന്നിയാലും നമ്മുടെ സമയം തെറ്റിയാലും നാളുകളായി കരഞ്ഞ് കലങ്ങി പ്രാർത്ഥിച്ച വിഷയങ്ങൾ വെള്ളത്തിൽ തള്ളിയിടാൻ പറ്റില്ല ദൈവത്തിന് സ്വർഗത്തിലെത്തിയ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയേ പറ്റൂ ഒരു പ്രാർത്ഥനയും സ്വർഗത്തെ കെട്ടിക്കിടക്കിയാല കണ്ണുനീരിനൊരു മറുപടിയുണ്ട് പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ ലളിതമാണെങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു വൈകിയാലും പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട് സ്വർഗത്തിലെത്തിയ ഒരു പ്രാർത്ഥന പോലും നിഷ്ഫലമായി പോകില്ല അല്പം താമസിച്ചാലും നമ്മുടെ മനസ്സ് ഇടിഞ്ഞാലും നമുക്കത് സാധ്യമാകത്തില്ലെന്ന് തോന്നിയാലും ദൈവം നമുക്ക് ആ കാര്യങ്ങളെ നിറവേറ്റിത്തരും അപ്പോൾ അവിശ്വസനീയമായിരിക്കുന്ന സന്ദർഭത്തിൽ ചക്കരിയാവിന് വിശ്വസിക്കാൻ പറ്റാതെ വന്നപ്പോൾ ചക്കരിയാവ് ദൂത് വാഹിയായി വന്ന ഗബ്രിയേലിനോട് ചോദ്യം ചോദിച്ചു ചോദ്യം ഇതാണ് ഞാനിതൊക്കെ എങ്ങനെ അറിയും ഞാനിതൊക്കെ എങ്ങനെ വിശ്വസിക്കും ഞാൻ വൃദ്ധനല്ലേ എൻ്റെ ഭാര്യ ഭയസി എന്നവളല്ലേ പിന്നെ ഇതെങ്ങനെ നടക്കും എന്തോന്നിനും അതിന് മറുപടിയായി ഈ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു ഇനി ആ പശ്ചാത്തലത്തിൻ്റെ പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് ആ മറുപടിയെ നിങ്ങളൊന്ന് ശരിക്കും ഇരുത്തി ചിന്തിച്ച് അസാധാരണമായിരിക്കുന്നൊരു കാര്യം എങ്ങനെ നടക്കുമെന്നുള്ളതാ ചോദ്യം എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തത് എൻ്റെ കാഴ്ചപ്പാടിന് നിരക്കാത്തത് എൻ്റെ ശരീര പ്രകൃതിക്ക് ചേരാത്തത് ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ നാട്ടു നടപ്പില്ലാത്തത് ഞങ്ങളുടെ മനുഷ്യകുലത്തിൽ നീ സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനാണ് ശരിയാണ് നരകുലത്തിൽ ഇന്ന് വരെ സാധിക്കാത്തത് എങ്ങനെ സാധിക്കും ഞാനിതെങ്ങനെ അറിയുമെന്നുള്ള സ്വാഭാവികമായിരിക്കുന്നൊരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ മറുപടിയായി ദൂത്വാഹിയായ ഗബ്രിയൽ പറഞ്ഞത് ഇങ്ങനെയാണ് എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് പിന്നൊരു ക്ലാസ് എടുക്കലൊന്നും നടന്നില്ല പറഞ്ഞത് ഇതാണ് മറുപടിയായി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവ സന്നിധിയിൽ നിൽക്കുന്നവർ ദൈവസന്നിധിയിൽ നിൽക്കുക നമ്മൾ സക്രിയാവിനെ അവൻ്റെ പശ്ചാത്തലമെല്ലാം വിടുന്നു ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ മാസമായി ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഉപവാസത്തിന് വേണ്ടി വേർതിരിക്കുകയാണ് പതിനൊന്നാം തീയതി നമ്മൾ പ്രാർത്ഥനകൾ തുടങ്ങും മുപ്പത്തൊന്നാം തീയതി വരെ കേവലം പ്രാർത്ഥിച്ചു കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരു നേരം ആഹാരം മാറ്റിവെച്ചു എന്നതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ മനോഭാവം ഒന്നോടെ മാറണം നമ്മൾ പ്രാർത്ഥിക്കുന്നവർ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിനുണ്ട് എന്താ പറഞ്ഞ ഗബ്രിയൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവർ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാണ് അപ്പം ദൈവസന്നിധിയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഈ വാക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പ്രൗഢിയാണ് ഒരു വലിയ ഒരു പദവിയാണ് ഞാൻ ആരാന്നറിയാമോ ഞാൻ ഇന്നിടത്തെ ആളാന്നുള്ളതല്ല ഞാൻ ആരാന്നറിയാമോ എൻ്റെ തോളയിൽ അഞ്ച് സ്റ്റാറുണ്ട് എനിക്ക് ഇത്ര രൂപ ശമ്പളമുണ്ട് എൻ്റെ കമ്പനി ഇന്നതാണ് ഇതൊന്നും അല്ല വിഷയം എൻ്റെ കയ്യിൽ ഇത്ര ഡിഗ്രി ഉണ്ട് ഇതുമല്ല വിഷയം എനിക്ക് എനിക്കിത്ര പരിചയമുണ്ട് ഈ കാര്യത്തിൽ അത് ഞാൻ ഹൈലി എക്സ്പെയർഡാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസാണ് ഉള്ള ആളാണ് എന്നതൊന്നും അല്ല വിഷയം പിന്നെ എന്താ കാര്യം ആൾ പറയുന്ന ഇതാണ് എൻ്റെ ഉറപ്പ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്ന ആണി അടിച്ചുറപ്പിക്കുന്ന വാക്ക് പറയുക ഏറ്റവും വലിയ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ എന്താ പറയുക ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത് എങ്ങനെ ഈ കാര്യം നടക്കും എങ്ങനെ ഈ പ്രാർത്ഥനകളൊക്കെ പലത് കഴിഞ്ഞാലേ ഇപ്പം ഞാനീ പറയുന്ന പോലെ പലരും പറയുന്നത് നിങ്ങളൊരുപക്ഷെ ഒരു ദിവസം കേൾക്കുന്നുണ്ടാകും എല്ലാവരും പറയുന്നത് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഇതൊക്കെ നടക്കും നടക്കുന്ന മറ്റേ മറു ചോദ്യം പോലെ ഉണ്ടായിരിക്കും എങ്ങനെ ഇത് നടക്കും ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയെന്നിരിക്കട്ടെ ഇപ്പം ഇവിടെ രണ്ട് കക്ഷികൾ സംസാരിക്കുകയാണ് വിശ്വാസമുള്ളതിൻ്റെ പേരിലും പിന്നെ എങ്ങനെ ഇത് ചോദിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പലപ്പോഴും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചോദിക്കാറില്ല ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ബാസ്യതെന്ന് ചോദിക്കാൻ നമ്മുടെ മനസ്സിനകത്തുണ്ട് സക്രിയാവ് ചോദിച്ച പോലെ പക്ഷെ നമ്മൾ പലരും ഈ എന്തോ ഈ ആത്മീക പശ്ചാത്തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇനി അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് വലിയ ദോഷം എന്നുള്ള പേടി കൊണ്ടും നമ്മൾ ചോദിക്കാതിരിക്കുക പക്ഷെ മനസ്സിലാ ചോദ്യമുണ്ട് ഇനി എന്ന് നടക്കാനാ ഇനി എന്നാ നടക്കാനാ ഇനി എപ്പോൾ നടക്കാനാ ഇനി എന്ത് നടത്താനൊക്കെ ചോദ്യമുണ്ട് നമ്മൾ വേറെ ആരോടും ചോദിക്കണ്ട നീ നിന്നോടൊന്ന് പറയണം ഇതെങ്ങനെ നടക്കും എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇതാണ് ഞാൻ ആരാന്ന് എനിക്കറിയാം കിട്ടുന്ന സമയം മുഴുവൻ ഏതെങ്കിലും വിധത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് പരിധി പമ്മി നടക്കുന്ന ഒരാളല്ല ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നയാളാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നയാൾ ചുമ്മാ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുറച്ചേരും ഇരുന്നൊരു പാട്ടുപാടി പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ വണ്ടിയിലൊക്കെ ഓടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ വണ്ടി ഓടിക്കുമ്പോൾ പോലും കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക എന്ന് പറയുന്നൊരു വലിയ പദവിയാണ് ഇന്നും ദിവസത്തിലൊരല്പസമയമെങ്കിലും അടച്ചിട്ട മുറിക്കകത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുക അതൊരു ആലോചന സഭയെന്നൊക്കെ വേറെ ചെറിയ വാക്കുകളുണ്ട് അവിടെയൊക്കെ പോയി നമുക്ക് പ്രസംഗം ഉണ്ടാക്കാൻ ഈ സമയത്ത് നേരെ എടുക്കുന്നില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായി മാറുക വളരെ ആത്മവീര്യം നമുക്കുണ്ടാകും ദൈവസന്നിധിയിൽ പ്രശ്ന പരിഹാരങ്ങളുണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസം വർദ്ധിക്കും ദൈവസന്നിധിയിൽ കാര്യങ്ങളെ ദൈവം നടത്തിപ്പിൽ വരുത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവർ എബ്രിയേലിൻ്റെ വാക്കിനകത്തൊരു അസാധാരണത്വമുണ്ട് ഗബ്രിയലിൻ്റെ വാക്കിനകത്തൊരു ഒരു വീരത്വമുണ്ട് ഗബ്രിയേലിൻ്റെ വാക്കിനകത്ത് ഒരു ഒരു വലിയ വലിയ എന്താ പറയുക ഒരു 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 ഓർമ്മപ്പെടുത്തലല്ല ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിൽക്കുക എന്ന് ഒരു അസാധാരണ പദവിയാണ് വേറെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ദൈവസന്നിധിയിൽ നിൽക്കുന്നവന് സംശയമില്ല ദൈവസന്നിധിയിൽ നിൽക്കുന്നവർ നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമില്ല ദൈവം എന്ത് പറഞ്ഞാലും അത് സംഭവിച്ചിരിക്കും തിരുസന്നിധിയിൽ നിൽക്കുന്നവർക്ക് ആശങ്കയ്ക്ക് വകയില്ല ദൈവ ത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവർ പറയുന്നത് പോലെ സംഭവിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും അവർ ചെന്ന് പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും ദൈവം സാധ്യമാക്കും സാധ്യമാക്കും ഇവിടെ 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 മാത്രം നിന്നുകൊണ്ട് ഞാൻ പറയാം രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ ഒന്ന് സക്രിയാവ് പറയുന്നു സോറി ദൂതൻ ഗബ്രിയൽ പറയുന്നു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ അപ്പോൾ ഒന്ന് ദൈവസന്നിധി നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും അടുത്തത് അവർ ചെയ്യുന്നത് അതുപോലെ ദൈവം സൈൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ സക്രിയാവിനോട് ദൂതം പറഞ്ഞു നീ ഇത് കൊണ്ട് ഇത് കാണുന്നത് വരെ നീ ഇനി സംസാരിക്കത്തില്ല എന്ന് അവിടെ അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവർത്തിപ്പാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായതു കൊണ്ട് അത് സംഭവിക്കുന്നതുവരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ സക്രിയാവ് അങ്ങനെ മൗനമായി ദൂതൻ അതിൻ്റെ അധികാരമുണ്ടോ ഒരാളുടെ നാക്ക കെട്ടിക്കളയാൻ വാ കെട്ടിക്കളയാനുള്ള അധികാരമുണ്ടോ ദൈവത്തോട് ചോദിച്ചിട്ടാണോ ശക്രിയാവുദ്ധി ചെയ്തത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വേദോത്സവം ചുമ്മാ വായിക്കുന്നവർക്കുണ്ടാവില്ല വേദോത്സവത്തെ ശ്രദ്ധിച്ച് വായിക്കുന്നവർക്കുണ്ടാവും അങ്ങനെ ഒരു ദൂതം വന്നിട്ട് അങ്ങനെ കേട്ടാൽ ദൂതൻ ദൈവമല്ലല്ലോ ദൂതൻ ഗബ്രിയലാണ് പ്രധാന ദൂതനാണത് നമുക്കറിയാം പക്ഷെ ദൂതൻ ഇത്രയും വലിയൊരു ശുശ്രൂഷക്കാരനായി ദീർഘവർഷങ്ങൾ ദൈവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്ത ഒരു പുരോഹിതനെ ഒറ്റ വാക്കുകൊണ്ട് നീനീ എന്ന് പറഞ്ഞപ്പോൾ വായടഞ്ഞ് പോകത്തക്ക രീതിയിലുള്ള ഒരധികാരമുണ്ടോ എന്ന് ഇതിൻ്റെയൊക്കെ കാര്യം ശ്രദ്ധിക്കണം ദൈവസന്നിധി നിൽക്കുന്നവന് ഭയങ്കര അധികാരമാണ് അവൻ എന്ത് പറയുന്നോ അത് ദൈവം ചെയ്യും അവൻ എന്ത് ചെയ്യുന്നോ അത് അതുപോലെ സാധിക്കും കേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ പക്വതയിലേക്ക് കയറുക കുറച്ചുകൂടെ ആത്മീക വിശാലതയിലേക്ക് കയറുക അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പ്രാർത്ഥനയെ സജീവമാക്കാം കുറേ പരാതികളും പരിഭവങ്ങളും പറയാൻ വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ ചെല്ലുന്ന പരാതിക്കാരായി പരിഭവക്കാരായി ജീവിക്കാതെ കർത്തൃസന്നിധിയിൽ സമയം ചെലവഴിക്കാം ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായി മാറാം പ്രാർത്ഥനയ്ക്ക് നമുക്ക് വേറൊരു സമയം എടുക്കുക പക്ഷേ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീതം പ്രാർത്ഥ ചെന്ന് കുറെ എനിക്കതില്ല എൻ്റെ കർത്താവ് ഏതില്ല എന്ന് പറയാനല്ല കുറച്ച് നേരം തിരുസന്നിധി ചെന്ന് എന്ന് സ്തുതിക്കാൻ എൻ്റെ ദൈവം നല്ലവനാണ് അങ്ങനെ കൂടെ ഇരിപ്പാൻ അങ്ങനെ മഹത്വം അങ്ങനൊരു രീതി ഉണ്ട് കേട്ടോ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല കർത്താവിൻ്റെ പ്രാർത്ഥന അതിൻ്റെ മാതൃകയാണ് കർത്താവ് ഇങ്ങനെ എന്നിട്ട് പരാതി പറയുവാണ് ദൈവമേ നാളത്തേക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല യൂത എൻ്റെ കൂടെയുണ്ട് എന്നും വഴക്കുണ്ടാക്കുക ദൈവമേ അപ്പാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അത് കർത്താവ് പ്രാർത്ഥിച്ചത് ഇല്ല കർത്താവ് രാത്രി മുഴുവൻ എന്തായിരിക്കും പ്രാർത്ഥിച്ചത് നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക അവിടെ പരാതി പറഞ്ഞോ പരിഭവം പറഞ്ഞോ ഇല്ലായ്മ പറഞ്ഞോ നാളത്തെ ആവശ്യം പറഞ്ഞോ എന്നുള്ളതല്ല അതിന് വേറൊരു എടുക്കുക ദൈവസന്നിധിയിൽ നിന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും ഒരു തെളിവോടെ ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദിനവൃത്താന്ത പുസ്തകം രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം യഹോഷഭാത്ത് ഭരിക്കുന്ന കാലമാണ് രാജാക്കുമാരുടെ പുസ്തകം രാജാക്കുമാരുടെ ചരിത്രമാണല്ലോ ദിനവൃത്താന്തം പതിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് ഒരു കൂട്ടം ആളുകളെ രാജ്യത്തിനെതിരെ വന്നപ്പോൾ അങ്ങനെ യഹൂദ്യറൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ സഭാ മധ്യ വെച്ച ഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മഥന്യാവിൻ്റെ മകനായ എലിൻ്റെ മകനായ ബനായാവിൻ്റെ മകനായ സക്കരിയാവിൻ്റെ മകൻ യഹസിയേൽ എന്നൊരു ലേവിൻ്റെ മേൽ വന്നു ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ വലിയൊരു പ്രശ്നം അഭിമുഖിക്കൊരു രാഷ്ട്രം രാജാവിന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചെറിയ രാജ്യമല്ല ഇസ്രായേൽ അന്ന് ഖൊഷഫത്തിൻ്റെ കാലത്തൊക്കെ സമർത്ഥമായ രാജ്യമാണ് പക്ഷെ കുറച്ച് ആളുകൾ ഒന്നിച്ച് സംഘം ചേർന്ന് രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ത് അറിയില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്ന അറിയാമോ എല്ലാവരും കൂടി ആ നാട്ടിലെ മുഴുവൻ ആളുകൾ ഒന്നിച്ച് രാജാവടക്കം യഹോവയുടെ സന്നിധിയിൽ ചെന്ന് നിന്നു അവിടെ നിന്നപ്പോൾ ഒരു പരിഹാരത്തിൻ്റെ വാതിൽ തുറക്കുക ഇങ്ങനെ പരിഹാരത്തിൻ്റെ വാതിൽ തുറന്നത് ഒരുത്തൻ്റെ മേൽ ദൈവാത്മാവ് വന്നു ആത്മാവ് വന്നതോടുകൂടെ പരിഹാരത്തിൻ്റെ വഴികൾ തുറന്നു ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ പരിഹാരമല്ല ദൈവസന്നിധിയിൽ നിന്ന് വരാൻ പോകുന്നത് നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പരിഹാരം വേഗത്തിലാക്കാം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല പ്രാർത്ഥനകളെ തിരിക്കണം പറ്റുമെങ്കിൽ നിങ്ങളെന്ന് നിങ്ങൾ ട്രെയിൻ ചെയ്യണം പിള്ളേരും അത് പരി പരിഹരിക്കും ഭാര്യയും ഭർത്താവും കൂടി ഒരു മനസ്സുള്ളവരാണെങ്കിൽ ഒരു കുടുംബത്തിൽ രണ്ടുപേരും കൂടി ആ രീതിയിൽ ഉത്തരവാദിത്തമുള്ള ബെസ്റ്റ് ഫാമിലീസ് അങ്ങനെയുള്ളവരുണ്ട് നമ്മുടെ കൂടെ പിന്നെ ഇതൊന്നും വലിയ കാര്യമല്ലാത്ത ആരെങ്കിലുമൊക്കെ കണ്ടേക്കാം അത് വിട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെ ഗൗരവമായിട്ട് ചിന്തിക്കണം പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ ബുദ്ധിക്കകത്തൊതുങ്ങാത്ത വിഷയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയങ്ങൾ ഇങ്ങനെയുള്ള എങ്ങനെ കൈകാര്യം ചെയ്യാം ഒറ്റ മാർഗ്ഗമുള്ളൂ വേറെ പുസ്തകത്തിൽ ഇനിയും തെളിവുണ്ട് ഇനിയും തെളിവുണ്ട് രണ്ട് രാജക്കമ്മനോട് പുസ്തകത്തിനകത്ത് വേറെ തെളിവുണ്ട് പത്തുപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാലൊക്കെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നതാണ് ഇസ്കാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങിച്ചു ഹിസ്ക്യാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി അപ്പോൾ നോക്കി ഇതൊക്കെ രാജാക്കന്മാർ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം സന്നിധിയിൽ ഒരു 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 ഊമക്കത്തല്ല ഒരു എതിരാളിയുടെ യുദ്ധ കാഹളത്തിൻ്റെ കത്താണ് അതവിടെ നിവർത്തി പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്ന സ്ഥലമാണ് ദൈവസന്നിധി ഹോഷാബാത്തിൻ്റെ സംഭവം ഒന്നോടെ പറയട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരുന്ന സമയത്ത് ഒറ്റ വഴിയുള്ളൂ കർത്താവിൻ്റെ സന്നിധി പോയി എല്ലാവരും കൂടി നിന്നു അവരവിടെ നഞ്ചത്തടിച്ചെന്നോ ഉപവാസം എടുത്തെന്നോ ഒന്നും എഴുതിയിട്ടില്ല അവിടെ പോയി നിന്നു അങ്ങനെ ദൈവസന്നിധി നിൽക്കുക ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ്റെ മേൽ ദൈവാത്മാവ് വന്നു ദൈവാത്മാവ് വന്നതോടുകൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വഴി തെളിയാൻ തുടങ്ങി വഴിതെളിയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അവർ ആരാധിക്കാൻ തുടങ്ങി അവരഹോവയെ പുകഴ്ത്താൻ തുടങ്ങി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ എതിരെ വന്ന ശത്രുവിനെ ദൈവം പതിയിരുപ്പുകാരെ വരുത്തി പതിയിരുപ്പുകാരെന്ന് അവിടെ എഴുതിയിരിക്കുന്ന മലയാള ഭാഷ സ്വർഗത്തിലെ ദൂതസൈര്യത്തെ വരുത്തി പതിയിരുപ്പുവാർ വന്ന് ഇവർക്കെതിരെ വന്ന ശത്രുവിനെ തുരുത്തി പ്രശ്നം തീർന്നു ഞാനിങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ കറങ്ങി നടന്ന സമയം കളയരുത് രണ്ടായിട്ട് തിരിക്ക് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ പറയാം ജീവിതത്തിൽ ദിവസത്തിൻ്റെ ചില സമയം ദൈവസന്നിധിയിൽ നിൽക്കാൻ വേണ്ടി ചെല്ലു ഗബ്രിയൽ ദൈവസന്നിധി നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് രോഗമാണ് കുഞ്ഞുങ്ങൾക്ക് ഫീസിലെന്ന് പറഞ്ഞോണ്ടാണോ ദൈവസന്നിധി നിൽക്കുന്നേ അല്ലല്ലോ അവിടെ നിൽക്കുക ആ മുഖം കണ്ടുകൊണ്ട് നിൽക്കുക ആ സാന്നിധ്യത്തിൽ നിന്ന് ശക്തി ആർജിച്ചെടുക്കുക ആ ദൈവ തേജസ് ഇങ്ങോട്ട് പകരുക കാന്തത്തിൽ മുട്ടിക്കിടക്കുന്ന പച്ചിരുമ്പ് പോലെ ദൈവസന്നിധി നിൽക്കുന്നവനെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുക അവൻ്റെ വാക്കിന് വില വരും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വില വരും അവൻ്റെ പ്രവൃത്തിക്ക് വിലവരും അവൻ പറയുന്നത് പോലെ സംഭവിക്കും അതുകൊണ്ട് ദൈവസന്നിധിയെ കൊതിക്ക് ദൈവസന്നിധിയിൽ നിൽക്ക് ഏത് കീറാമുട്ടിക്കും പരിഹാരം വരും ദൈവസന്നിധിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിനക്കെതിരെ എഴുതിയ എഴുത്തുകൾ കത്തുകൾ രേഖകൾ നിയമങ്ങൾ നിർവീര്യമാകും നിനക്കെതിരെ സംഘം കൂടിയ കക്ഷികൾ അവരെവിടെ പോയി എന്നറിയാതെ ഉപ്പലിയും പോലെ അലിഞ്ഞു പോകും നിൻ്റെ അവിശ്വാസം മാറും അസാധാരണമായിരിക്കുന്ന വിഷയങ്ങൾ നടക്കും നീണ്ട കാലത്തെ പ്രാർത്ഥനയുടെ കെട്ടിക്കിടക്കുന്ന മറുപടികൾ വരും ആരാ ഏറ്റെടുക്കുന്ന ഈ ദൂത് ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ ചെറിയവനല്ല ശക്തനാണ് അവർക്ക് പരിഹാരം വരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഈ മാസം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റാൻ എന്നും പരിഭവും പരാതി എണ്ണിപ്പുറക്കുമായിട്ട് കർത്താവിന് സന്നിധിച്ചല്ലാതെ അങ്ങയുടെ സന്നിധിയിൽ എന്നും കുറേ നേരം കർത്താവ് സ്ത്രോത്രം ഒരപ്പൻ്റെ കൂടെ മക്കൾ സല്ലപിക്കുന്നത് പോലെ ഉല്ലസിക്കുന്നത് പോലെ ഞങ്ങളുടെ അപ്പനല്ലേ അങ്ങ് അങ്ങയുടെ സന്നിധി വരുന്നതിൽ സന്തോഷത്തോടെ ലോകത്തിൽ വേറെ ആരുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ ലോകത്തിൽ വേറെ എവിടെ ഇരിക്കുന്നതിനേക്കാൾ അപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് സന്തോഷമായി കാണുവാൻ ഒരു വലിയ കൂട്ടത്തെ ഈ ദൂതിലൂടെ ഒരുക്കണേ അവർ അജയ്യരാകണേ അവരുടെ വിഷയങ്ങളിൽ പരിഹാരം വരണേ ദൈവസന്നിധിയിൽ പ്രശ്ന പരിഹാരമുണ്ട് ദൈവസന്നിധിയിൽ പറഞ്ഞത് പറഞ്ഞതുപോലെ നടക്കും അങ്ങനെ കുറേ ആളുകൾ ഈ ദിവസങ്ങളിൽ മൈൻഡ് സെറ്റ് ചെയ്ത് കയറി വരട്ടെ അതിനൊരുക്കട്ടെ ഏത് വിഷയത്തിനും പരിഹാരം വരുത്തുന്ന ദൈവത്തിന് സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ